ജനുവരി 27 വിശുദ്ധ ആഞ്ജലോ മെരിച്ചി കന്യക ഉർസൂളിൽ സന്യാസ സഭ സ്ഥാപികയായ ആഞ്ജലോ മെരിച്ചി 1471 മാർച്ച് 21 ലോബാർഡിയിലെ ഡെസൻസാനോ എന്ന നഗരത്തിൽ ജനിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ വളരെ ദൈവഭക്തിയിൽ വളർന്ന അവൾ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധയുടെ മാതാപിതാക്കളുടെ മരണത്തോടെ അവൾ നിശബ്ദതയിലും ഏകാന്തതയിലും പൂർണ്ണമായി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അവളുടെ അമ്മാവൻ കുടുംബകാര്യങ്ങളിൽ നോക്കി നടത്തുവാൻ അവളെ നിർബന്ധിച്ചു. എന്നാൽ വിശുദ്ധയാകട്ടെ പൈതൃക സ്വത്തുക്കൾ ഉപേക്ഷിച്ച് താൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതത്തിനായി ഫ്രാൻസിസ്കൻ 3 സഭയിൽ ചേർന്നു. എന്നാൽ അമ്മാവൻ്റെ മരണശേഷം ആഞ്ജലോ പിതൃഭവനത്തിലേക്ക് മടങ്ങി. പെൺകുട്ടികൾക്ക് ക്രിസ്തുമത പഠനം അത്യാവശ്യമാണെന്ന് കണ്ട് അവൾ സ്വഭവനം ഒരു പള്ളിക്കൂടമായി മാറ്റി. 1524 ആഞ്ജലോ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. മാർഗമധ്യേ ക്രൈത്തേ ദ്വീപിൽ വച്ച് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും തീർത്ഥാടനം മുഴുവനാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു കുരിശുരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വീണ്ടും കാഴ്ച ലഭിച്ചു. 1535 നവംബർ 25 തീയതി 12 കന്യകമാരോടുകൂടി ബ്രേഷ്യയിൽ ഉർസൂളിൽ സഭ സ്ഥാപിച്ചു. 5 കൊല്ലം ശിശുവായ സഭയെ പരിപാലിച്ചു വളർത്തിയ ശേഷം 1540 ജനുവരി 27 തീയതി ആഞ്ജലോ നിരാതയായി. 1807 ഏഴാം പിയൂസ് അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. സ്നേഹ ഈശോയെ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിലകൊണ്ട വിശുദ്ധ ആഞ്ജലോ പുണ്യവതിയെ പോലെ ക്രൈസ്തവ ചൈതന്യത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.